ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രാഗൺ ടൂറിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഐ കാർഡ് ഇല്ലേ, നമ്മുടെ വീഡിയോൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നത് ഐ കാർഡ് എങ്ങനെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാമെന്നാണ് ഗൈസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ എൻഡ് സ്ക്രീനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത വീഡിയോ വെക്കാനുള്ള സ്ക്രീൻ, മീൻസ് നമുക്ക് കുറേ വ്യൂസും കൂടും സബ്സ്ക്രൈബറും വരും. അങ്ങനത്തെ എൻഡ് സ്ക്രീനും ഐ കാർഡും ഗൈസ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഇന്നലെ വാങ്ങിയ ഫ്രിഡ്ജാണ് ഗൈസ്, പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഗൈസ്, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഗൈസ്. നല്ല ഇതൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഗൈസ്. ഇതൊന്നും തുറക്കാൻ വേണ്ടിട്ട് ലൈറ്റൊക്കെ ഉള്ള ഫ്രിഡ്ജാണ്, തന്നെയാണ് ഗൈസ് ലൈറ്റ്. നമ്മുടെ പുതിയ അതിഥിയാണ്, പഴയ ഫ്രിഡ്ജ് പോയതിനെ കൊണ്ട് ഇന്നലെ പുതിയ ഫ്രിഡ്ജ് വാങ്ങിയതാണ് ഗൈസ്. പൊളിയല്ലേ. ഇന്ന് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക്, അതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയതാണ്, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കടക്കാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനല് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഐ കാർഡ് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു തരാം. നിങ്ങൾക്കിവിടെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് ഗൈസ് ഇതൊക്കെ. അപ്പം നിങ്ങൾ നേരെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഞാൻ കാണിച്ചു തരാം, മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഗൈസ്, ഈ ഒരു ഓപ്ഷൻ, ആ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഞാൻ മൈ ഓൾഡ് ഫോട്ടോസ് നന്നായിട്ട് വീഡിയോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു പെൻസിലിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും, അതും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുക, ആ പെൻസിലിൻ്റെ ചിഹ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, എൻഡ് സ്ക്രീൻ ഐ കാർഡ്. അപ്പം ഞാനിവിടെ ഐ കാർഡ് ക്ലിക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എൻഡ് സ്ക്രീൻ ആൻഡ് കാർഡ് വുഡ് റൺ ഓൺ വീഡിയോസ് മെയ്ഡ് ഫോർ കിഡ്സ്. അപ്പം നിങ്ങൾക്ക് സൈഡിലൊരു ഓപ്ഷൻ കാണാം, നോ ഇറ്റ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരികയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഐ കാർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ടൈം ചോദിക്കും എവിടെ നിന്നാണ് ഐ കാർഡ് വരേണ്ടതെന്ന്. അപ്പം ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്തു, ഈ ഒരു ഭാഗത്തു നിന്നാണ് ഐ കാർഡ് വരേണ്ടത്. എന്നിട്ട് വീഡിയോ പ്ലേലിസ്റ്റ് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ ലിങ്കും കൊടുക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്, നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യില്ലേ, അതിൻ്റെ ലിങ്കും കൊടുക്കാം, വീഡിയോൻ്റെ ലിങ്കും കൊടുക്കാം. ഞാൻ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തു. നമുക്ക് ഏത് വീഡിയോൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത് അന്ന് ഒരു ചോദ്യം വരും. അപ്പം ഞാൻ ബാൻഡ് പബ്ജി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആ ലിങ്ക് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ട ശേഷം വൈസ് ഇങ്ങനെയാണ് വരിക. അത് നിങ്ങൾക്ക് വൈസ് ഇങ്ങനെയാണ് അതിൻ്റെ ഐ കാർഡ് വരും. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ആ വീഡിയോ തന്നെ ഞാൻ എൻഡ് സ്ക്രീൻ കൊടുക്കും. എൻഡ് സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് മീൻസ് ഏത് ഡിസൈനിലാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഡിസൈൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പം ഗൈസ്, ഈ നമുക്ക് വീഡിയോൻ്റെ ഫില്ലപ്പ് നോക്കിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ ബ്ലൂ ഇത് കാണുന്നതിന് ഞാൻ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് കൊടുത്തു. അതിൽ നമുക്ക് ഏത് വീഡിയോ ആണ് ലാസ്റ്റ് വേണ്ടത്. ഞാൻ ബോട്ടിൽ റോക്കറ്റ് എക്സ്പെരിമെൻ്റ് കൊടുത്തു. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നും കൊടുക്കണ്ട, കാരണം നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുകയില്ല. അതിനെക്കൊണ്ട് നമുക്ക് ഈ ഈ ഒരു ഡിസൈൻ നമുക്ക് പറ്റില്ല, അത് ഡിസ്കാർഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് മീൻസ് നമുക്ക് ഫോട്ടോൻ്റെ വലുപ്പത്തിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ആദ്യം ഇത് കൊടുക്കാം, അതായിരിക്കും ബെറ്റർ ദാൻ. അതും പറ്റൂല ആണ് ഗൈസ്, ഡിസ്കാർഡ് ചെയ്യാം. അപ്പം നമുക്ക് പറ്റിയ വീഡിയോസ് ഇതിൻ്റെ അകത്തു മീൻസ് വീഡിയോൻ്റെ വലുപ്പത്തിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ ഗൈസ്. ഇതാണ് ഗൈസ് പ്രശ്നം. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ടു സ്പെസിഫിക് വീഡിയോസിന് കൊടുക്കാം. ഏത് വീഡിയോ ആണോ വേണ്ടത് അത് ഞാൻ ഈ വീഡിയോ അല്ല ബോട്ടിൽ റോക്കറ്റ് തന്നെ കൊടുക്കാം ഗൈസ്. എന്നിട്ട് ഇവിടെ സബ്സ്ക്രൈബിൻ്റെ ചിഹ്നം കണ്ടോ,
സബ്സ്ക്രൈബിന്. അപ്പം ആ ചിഹ്നം വേണമെങ്കിൽ നമുക്ക് ഷോ ഇത് കണ്ട ഗൈസ്, ഷോ കാണിച്ചിടാം. ഈ ചിഹ്നം കണ്ട ഗൈസ്, ഷോ ഓവർ കാർഡ് ഔട്ട് ലൈൻ, അതും കൂടി നമുക്കൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു കോളം കാണാം, നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു കോളം കാണാം. അവിടെ വന്നിട്ട് സബ്സ്ക്രൈബർ എന്ന് വരും. സബ്സ്ക്രൈബ്, ഡ്രാഗൺ ജൂഡ്, പിന്നെ എലമെൻ്റ് ചെയ്യാം, വീഡിയോ വീഡിയോ വൈസ് മിക്കത് ഇപ്പോൾ എലമെൻ്റ് ചെയ്യാം, വീഡിയോ കൊടുക്കാം, ടു സ്പെസിഫിക്, അങ്ങനെ എലമെൻ്റ് ചെയ്യാവുന്നതാണ് ഗൈസ്. ഞാൻ നേരത്തെ എലമെൻ്റ് ചെയ്തു, എന്നിട്ട് സേവ് ചെയ്യാം ഗൈസ്. ഓ, നമുക്ക് കുറേ വീഡിയോസ് കൊടുക്കാം, മീൻസ് നമ്മുടെ ഇത് മാത്രം. എന്നിട്ട് അവിടെ എലമെൻ്റ് ക്ലിക്ക് ചെയ്യാം ഗൈസ്. ഞാനിപ്പം ഇത് വേണ്ട ഗൈസ്, അത് വേണ്ട, നമുക്ക് വേണ്ട, എന്നോട് ഇത് മാറിപ്പോയി ഗൈസ്, ക്ലിക്ക് ചെയ്തത് മാറിപ്പോയി. പ്രാങ്ക് ഓൺ മൈ ബ്രദർ, അതും കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യാം. ഈ കയറുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പം ഇൻസ്റ്റാഗ്രാമിലത്തെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി ഫോളോ ചെയ്യാം. പിന്നെ ഗൈസ് മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, വീഡിയോ ഇത്രേ ഉള്ളൂ, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ ഇറ്റ്സ് മീ പാർട്ടി സൈനിങ് ഔട്ട് ഗൈസ്.